സക്സസ് ഫൈനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് ഒരു ക്യുക് റിവിഷനാണ് പ്രധാനപ്പെട്ട നൂറ് ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം മോൾ ദിനമായിട്ട് ആചരിക്കുന്നത് മോൾ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ഒക്ടോബർ ഇരുപത്തി മൂന്നാണ് ഒക്ടോബർ ഇരുപത്തി മൂന്ന് മോൾ ദിനമായിട്ട് ആചരിക്കുന്നു അവ ഗാഡ്രോ നമ്പർ അവ ഗാഡ്രോ നമ്പർ ആറ് പോയിന്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു ടെൻ റേസ് ടു ട്വൻ്റി ത്രീ ആണ് അവഗാഡ്രോ നമ്പർ സിക്സ് പോയിന്റ് സീറോ ടു ടു ഇൻറ്റു ടെൻ റേസ് ടു ട്വൻ്റി ത്രീ അവഗാഡ്രോ നമ്പർ ഒരേപോലുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ഫലം ഒരേ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ഫലം അറിയപ്പെടുന്നത് കൊഹിഷൻ എന്നാണ് കൊഹിഷൻ എന്നാൽ ഒരേ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ഫലമാണ് വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം എന്താണ് അഡ്ഹിഷൻ ആണ് വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അട്ട്ഹിഷൻ അടുത്ത ചോദ്യം കാർബണിൻ്റെ ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ് കാർബണിൻ്റെ ഐസോട്ടോപ്പുകൾ കാർബൺ ട്വൽവ് കാർബൺ തേർട്ടീൻ കാർബൺ ഫോർട്ടീൻ എന്നിവയാണ് കാർബണിൻ്റെ ഐസോട്ടോപ്പുകൾ കാർബൺ ട്വൽവ് കാർബൺ തേർട്ടീൻ കാർബൺ ഫോർട്ടീൻ കാർബണിൻ്റെ റേഡിയോ ആക്ടിവൈസോട്ടോപ്പ് ഏതാണ് കാർബണിൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് കാർബൺ ആണ് കാർബൺ ആണ് കാർബണിൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഒരു ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതം പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് എസ് ടു വൺ ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് എസ് ടു വൺ ഒരു ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് എസ് റ്റു വൺ ആറ്റത്തിൻ്റെ ഭാരമളക്കുന്ന യൂണിറ്റ് ഏതാണ് ആറ്റത്തിൻ്റെ ഭാരമളക്കുന്ന യൂണിറ്റ് എ എം യു ആണ് എ എം യു അറ്റോമിക് മാസ് യൂണിറ്റ് ആറ്റത്തിൻ്റെ ഭാരം അളക്കുന്ന യൂണിറ്റ് എ എം യു അറ്റോമിക് മാസ് യൂണിറ്റ് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് റൂദർഫോഡാണ് റൂദർഫോർഡ് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് ആരാണ് റൂദർഫോർഡ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം ഡ്യൂട്ടീരിയം പ്രോട്ടോണിന്റെ മാസ് ഒന്ന് പോയിൻ്റ് ആറ് ഏഴ് രണ്ട് ആറ് ഇൻറ്റു ടെൻ റേയ്സ് ടു മൈനസ് ട്വൻറ്റി സെവൻ കിലോഗ്രാം ആണ് പ്രോട്ടോണിൻ്റെ മാസ് വൺ പോയിൻറ്റ് സിക്സ് സെവൻ ടു സിക്സ് ഇൻറ്റു ടെൻ റേയ്സ് ടു മൈനസ് ട്വൻറ്റി സെവൻ കിലോഗ്രാം പ്രോട്ടോണിൻ്റെ മാസ് ഇലക്ട്രോണിൻ്റെ മാസ് നയൻ പോയിൻ്റ് വൺ സീറോ നയൻ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് തേർട്ടി വൺ കിലോഗ്രാം നയൻ പോയിൻ്റ് വൺ സീറോ നയൻ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് തേർട്ടി വൺ കിലോഗ്രാം അറ്റോമിക് നമ്പർ സെവൻറ്റി നയൻ ആയ മൂലകം ഏത് അറ്റോമിക് നമ്പർ സെവൻറ്റി നയൻ ആയ മൂലകം സ്വർണ്ണമാണ് സ്വർണം അറ്റോമിക് നമ്പർ സെവൻ്റി നയൻ ആയ മൂലകം ഏതാണ് സ്വർണം ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയം മൈസോട്ടോപ്പ് ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന യുറേനിയം ഐസോട്ടോപ്പ് യുറേനിയം ടു തേർട്ടി ഫൈവ് ആണ് യുറേനിയം ടു തേർട്ടി ഫൈവ് ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയം ആണ് യുറേനിയം ടു തേർട്ടി ഫൈവ് ചന്തയിലേക്ക് പോകുന്ന ദക്ഷിണേന്ത്യൻ ഗ്രാമീണർ എന്ന ചിത്രം വരച്ചത് ചന്തയിലേക്ക് പോകുന്ന ദക്ഷിണേന്ത്യൻ ഗ്രാമീണർ എന്ന ചിത്രം വരച്ചത് അമൃത ഷർഗിലാണ് അമൃത ഷർഗിൽ പിറ്റുറ്ററി ഗ്രന്ഥി നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ പിറ്റ്യൂറ്ററി ഗ്രന്ഥി നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് ഹൈപ്പോഫൈസക്ടമി ഹൈപ്പോഫൈസക്ടമി പിറി ഗ്രന്ഥി നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് ഹൈപ്പോഫൈസക്ടമി ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങൾ വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ ചിത്രീകരിച്ച പ്രശസ്ത ചിത്രകാരി അമൃത ഷർഗിൽ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങൾ വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ ചിത്രീകരിച്ച പ്രശസ്ത ചിത്രകാരിയാണ് അമൃത ഷർഗിൽ പാത് ടു പവർ എന്ന കൃതി രചിച്ചത് പാത് ടു പവർ എന്ന കൃതി രചിച്ചത് മാർഗ്രേറ്റ് താച്ചർ ആണ് മാർഗ്രേറ്റ് താച്ചർ പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിക്കുന്ന ആഹാരാവശിഷ്ടങ്ങളിൽ ബാക്ടീരിയകളുടെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന ആസിഡ് ലാക്ടിക് ആസിഡാണ് പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിക്കുന്ന ആഹാരാവശിഷ്ടങ്ങളിൽ ബാക്ടീരിയകളുടെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന ആസിഡാണ് ലാക്ടിക് ആസിഡ് അച്ചന കാമർ അമർ കണ്ടക് ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡാണ് അച്ഛന കാമർ അമർ കോണ്ടക് ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഛത്തീസ്ഗഡ് പടപ്പാളയങ്ങളിലെ ഭാഷ എന്നറിയപ്പെടുന്നത് പടപ്പാളയങ്ങളിലെ ഭാഷ എന്നറിയപ്പെടുന്നത് ഉറുദു ആണ് ഉറുദു ഭൗമോ ബരിതലത്തിലെ സവിശേഷതകൾ അടിസ്ഥാനമാക്കി ഇന്ത്യയെ എത്ര ഭൂപ്രകൃതി വിഭാ വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു ഭൗമോപരിതലത്തിലെ സവിശേഷതകൾ അടിസ്ഥാനമാക്കി ഇന്ത്യയെ എത്ര ഭൂപ്രകൃതി വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു നാല് അവ ഏതെല്ലാമാണ് ഉത്തരപർവ്വത മേഖല ഉത്തരമഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരസമതലങ്ങളും ദ്വീപുകളും ഭൗമോപരിതലത്തിലെ സവിശേഷതകൾ അടിസ്ഥാനമാക്കി ഇന്ത്യയെ നാലായിട്ട് തരംതിരിച്ചിരിക്കുന്നു ഉത്തരപർവ്വത മേഖല ഉത്തരമഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരസമതലങ്ങളും ദ്വീപുകളും ഉത്തരായന രേഖ കടന്നുപോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എട്ടാണ് ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ത്രിപുര മിസോറം ഉത്തരായണ രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എട്ടാണ് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ത്രിപുര മിസോറാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുവെള്ള തടാകം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുവെള്ള തടാകം ചിൽക്കാ തടാകമാണ് ചിൽക്കാ തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് വൂളറാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളർ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്തമുള്ള തടാകം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം സാമ്പാർ തടാകമാണ് സാമ്പാർ തടാകം ഇന്ത്യയുടെ മാനക മാനകരേഖാംശം എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ മാനകരേഖാംശം എൺപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി ഈസ്റ്റാണ് രേഖാംശ ഈസ്റ്റ് രേഖാംശ രേഖയാണ് ഇന്ത്യയുടെ മാനകരേഖാംശം എൺപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി ഈസ്റ്റ് രേഖാംശ രേഖ ഇന്ത്യയുടെ മാനക രേഖാംശം ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന പർവ്വത നിര ഔട്ടർ ഹിമാലയം ഹി സിവാലിക് ആണ് സിവാലിക് ആണ് ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന പർവ്വത നിര സിവാലിക് ഏറ്റവും വലിയ ഡൂൺ ഡെറാഡൂൺ ആണ് ഏറ്റവും വലിയ ഡൂൺ ഡെറാഡൂൺ ഹിമാലയത്തിലെ ഏത് ചുരത്തിലൂടെയാണ് പഴയകാല സിൽക്ക് റൂട്ട് കടന്നു പോയിരിക്കുന്നത് ഹിമാലയത്തിലെ ഏത് ചുരത്തിലൂടെയാണ് പഴയകാല സിൽക്ക് റൂട്ട് കടന്നു പോയിരിക്കുന്നത് ൈബർ ചുരമാണ് ഗൈബർ ചുരം ബ്യൂട്ടി ബോൺ എന്നറിയപ്പെടുന്നത് ബ്യൂട്ടി ബോൺ ക്ലാവിക്കിളാണ് ക്ലാവിക്കിളാണ് ബ്യൂട്ടി ബോൺ എന്ന് അറിയപ്പെടുന്നത് അലസവാതകങ്ങളുടെ സംയോജകത അലസവാതകങ്ങളുടെ സംയോജകത പൂജ്യമാണ് പൂജ്യം സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്ന ചുരം നാതുല സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്ന ചുരം നാതുല ലഡാക്കിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ചുരമേത് ലഡാക്കിനെ ചൈനീയമായിട്ട് ബന്ധിപ്പിക്കുന്നത് കാരക്കോറം ചുരമാണ് കാരക്കോറം ചുരം കാരക്കോറം പർവ്വത നിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനി കാരക്കോറം പർവ്വത നിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനി സിയാച്ചിനാണ് സിയാച്ചിൻ സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി നൂബ്ര നദിയാണ് സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ് നദി ഇന്ത്യൻ നിയന്ത്രിത പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇന്ത്യൻ നിയന്ത്രിത പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗയാണ് കാഞ്ചൻജംഗ മലബാർ കലാപം നടന്ന വർഷം മലബാർ കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് വർഷങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കാലഘടനാക്രമണം ചോദിക്കുമ്പോൾ ഈ വർഷങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം മലബാർ കലാപം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മനുഷ്യ ശരീരത്തിൽ യൂറിയ ഉൽപാദിപ്പിക്കുന്ന അവയവം മനുഷ്യ ശരീരത്തിൽ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ് കരൾ ജീവികളിലെല്ലാം പാരമ്പര്യ പ്രേഷണം നടത്തുന്നത് ഡി എൻ എ ആണ് ജീവികളിലെല്ലാം പാരമ്പര്യ പ്രേഷണം നടത്തുന്നത് ഡി എൻ എ ബംഗാൾ വിഭജനം നടന്ന വർഷം ബംഗാൾ വിഭജനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ബംഗാൾ വിഭജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആപ്തവാക്യം ദൂരദർശന്റെ ദൂരദർശൻ്റെ ആപ്തവാക്യം സത്യം ശിവം സുന്ദരം എന്നാണ് ദൂരദർശന്റെ ദൂരദർശൻ്റെ ആപ്തവാക്യം സത്യം ശിവം സുന്ദരം രോഗപ്രതിരോധത്തിന് രോഗപ്രതിരോധത്തിനാവശ്യമായ ജീവകമേത് രോഗപ്രതിരോധത്തിനാവശ്യമായത് ജീവകം സി ആണ് ജീവകം സി റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് ഐ യു സി എൻ ആണ് ഐ യു സി എൻ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാഷണൽ റിസോഴ്സസ് റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് ഐ യു സി എൻ ഐ യു സി എൻ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാഷണൽ റിസോഴ്സസ് ഭൂമിയുടെ ഉള്ളിൽ ദ്രാവകാവസ്ഥയിൽ കാണുന്ന ശിലകളെ എന്തു വിളിക്കുന്നു ഭൂമിയുടെ ഉള്ളിൽ ദ്രാവകാവസ്ഥയിൽ കാണുന്ന ശിലകളാണ് മാഗ്മ കറുത്ത പെയിന്റിൽ ഉപയോഗിക്കുന്ന കാർബണിന്റെ ഒരു രൂപാന്തരം കറുത്ത പെയിന്റിൽ ഉപയോഗിക്കുന്ന കാർബണിന്റെ ഒരു രൂപാന്തരമാണ് ഗ്രാഫൈറ്റ് ലായകം എന്ന് അറിയപ്പെടുന്നത് ലായകം ജലമാണ് സാർവീകലായകം എന്നറിയപ്പെടുന്നത് ജലം ഒരു ജലത്തുള്ളിയിലെ തന്മാത്രകളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ബലമാണ് കൊഹിഷ്യൻ ഒരു ജലത്തുള്ളിയിലെ തന്മാത്രകളിൽ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ബലം കൊഹിഷ്യൻ കേരളത്തിലെ തെക്കാറ്റത്തെ നദി കേരളത്തിലെ തെക്കാറ്റത്തെ നദി നെയ്യാറാണ് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അഗസ്ത്യമലയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് അഗസ്ത്യമല ചെന്തുരുണി വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ചെന്തുരുണി വന്യജീവി സങ്കേതം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം നിലവിൽ വന്നത് ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ശബരിഗിരി പമ്പ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് പമ്പാനദി പുന്നപ്രവാലാട് സമരം അടിച്ചമർത്തിയ ദിവാൻ പുന്നപ്രവായലാർ സമരം അടിച്ചമർത്തിയത് സി പി രാമസ്വാമി അയ്യറാണ് ആണ് പുന്നപ്രവായാർ സമരം അടിച്ചമർത്തിയ ദിവാനാരാണ് സി പി രാമസ്വാമി അയ്യർ അർബുദം ബാധിക്കാത്ത ശരീരഭാഗം അർബുദം ബാധിക്കാത്ത ശരീരഭാഗം ഹൃദയമാണ് ഹൃദയം ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നത് ടേബിൾ ഷുഗർ ആണ് സുക്രോസാണ് ആണ് ടേബിൾ ഷുഗർ എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉപ്പുൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് സേവാസദൻ ആരുടെ കൃതിയാണ് സേവാസദൻ പ്രേംചന്ദ് സേവാസദൻ ആരുടെ കൃതിയാണ് പ്രേംചന്ദ് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദീപത്തിനെ മറ്റൊരു ദീപം തെളിയിക്കാനാവൂ എന്ന് പറഞ്ഞത് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദീപത്തിനെ മറ്റൊരു ദീപം തെളിയിക്കാനാവൂ എന്ന് പറഞ്ഞത് ടാഗോർ ആണ് ടാഗോർ ചേരൂർ കലാപം നടന്ന വർഷം ചേരൂർ കലാപം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് ചേരൂർ കലാപം നടന്നത് ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ പ്രമാണവാക്യം ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ പ്രമാണവാക്യം ഓം സാഹോദര്യം സർവത്ര ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ പ്രമാണവാക്യമാണ് ഓം സാഹോദര്യം സർവത്ര ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ കവാടം മുംബൈ ആണ് ഇന്ത്യയുടെ കവാടം മുംബൈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല പാലക്കാടാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ് പാലക്കാട് ശ്രീനാരായണ സേവിക സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് സഹോദരനയ്യപ്പനാണ് ശ്രീ നാരായണ സേവിക സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് സഹോദരനയ്യപ്പൻ രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് നാല് ഡിഗ്രി സെൽഷ്യസ് ആണ് നാല് ഡിഗ്രി സെൽഷ്യസ് കൊച്ചിൻ ചൈന എന്തിൻ്റെ വിത്തനമാണ് കൊച്ചിൻ ചൈന തെങ്ങാണ് തെങ്ങ് കൊച്ചിൻ ചൈന എന്തിൻ്റെ വിത്തനമാണ് തെങ്ങ് വർണ്ണാന്തത കണ്ടെത്തുന്നതിനുള്ള പരിശോധന വർണാന്തത കണ്ടെത്തുന്നതിനുള്ള പരിശോധന ഇഷിഹാര ടെസ്റ്റ് ഇഷിഹാര ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ള പരിശോധനയാണ് വർണ്ണാന്ത കണ്ടെത്തുന്നതിനുള്ള പരിശോധനയാണ് ഇഷിഹാര ടെസ്റ്റ് ഒച്ചിൻ്റെ ആകൃതിയിലുള്ള ശരീരഭാഗം ഏത് ഒച്ചിൻ്റെ ആകൃതിയിലുള്ള ശരീരഭാഗമാണ് കോക്ലിയ ഒച്ചിന്റെ ആകൃതിയിലുള്ള ശരീരഭാഗം കോക്ലിയ റഫറൻസ് പ്രോട്ടീൻ എന്നറിയപ്പെടുന്നത് റഫറൻസ് പ്രോട്ടീൻ മുട്ട റഫറൻസ് പ്രോട്ടീൻ എന്നറിയപ്പെടുന്നത് മുട്ട ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മനുഷ്യൻ്റെ കവിളിൻ്റെ അനാട്ടമി നാമം മനുഷ്യന്റെ കവിളിൻ്റെ അനാട്ടമി നാമമാണ് ബക്ക മനുഷ്യന്റെ കവിളിൻ്റെ അനാട്ടമി നാമം ബക്ക ആരുടെ ആത്മകഥയാണ് മൈ മ്യൂസിക് മൈ ലൈഫ് മൈ മ്യൂസിക് മൈ ലൈഫ് പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ ആത്മകഥയാണ് മൈ മ്യൂസിക് മൈ ലൈഫ് എന്നത് പണ്ഡിറ്റ് രവിശങ്കർ ഏത് ധാതുവിൻ്റെ ആധിക്യം കാരണമുണ്ടാകുന്ന അവസ്ഥയാണ് സിഡറോസിസ് ഏത് ധാതുവിൻ്റെ ആധിക്യം കാരണമുണ്ടാകുന്ന അവസ്ഥയാണ് സിഡറോസിസ് ഇരുമ്പിൻ്റേതാണ് ഇരുമ്പ് മരിച്ചു കഴിഞ്ഞ മണിക്കൂറുകൾ കഴിയുമ്പോൾ കൈകാലുകൾക്ക് ബലം വയ്ക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് മരിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ കൈകാലുകൾക്ക് ബലം വയ്ക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് റിഗർ മോർട്ടീസ് പേര് റിഗർ മോർട്ടീസ് അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത് അരുവിപ്പുറം വിപ്ലവം ശ്രീനാരായണ ഗുരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയതാണ് അരുവിപ്പുറം വിപ്ലവം എന്ന് അറിയപ്പെടുന്നത് ചൊവ്വയിലേക്ക് പേഴ്സിവിയറൻസ് എന്ന റോബോ റോബോട്ടിന് അയച്ച രാജ്യം ചൊവ്വയിലേക്ക് പേഴ്സിവിയറൻസ് എന്ന റോബോട്ടിനെ അയച്ചത് യു എസ് എ ആണ് യു എസ് എ സോപ്പിൻ്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് സോപ്പിൻ്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്നത് ടി എഫ് എം ആണ് ടി എഫ് എം ടോട്ടൽ ഫാറ്റി മാറ്റർ ടോട്ടൽ ഫാറ്റി മാറ്റർ ആദ്യ കമ്പ്യൂട്ടർ വത്കൃത താലൂക്ക് ഓഫീസ് ഒറ്റപ്പാലമാണ് ആദ്യത്തെ കമ്പ്യൂട്ടർ വധൃത താലൂക്ക് ഓഫീസ് ഏതാണ് ഒറ്റപ്പാലം മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ് രാജ്യസമാചാരമാണ് രാജ്യസമാചാരം പ്രസിദ്ധീകരണം ആരംഭിച്ചത് തലശ്ശേരിയിൽ നിന്നുമാണ് തലശ്ശേരി ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യതര ഊർജം ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യതര ഊർജം സൗരോർജമാണ് സൗരോർജം ഭൂമിയുടെ ഉപരിതലവുമായി ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളി ഭൂമിയുടെ ഉപരിതലവുമായിട്ട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ പേരാർ എന്നറിയപ്പെടുന്ന നദി പേരാർ ഭാരതപ്പുഴയാണ് പേരാർ എന്നറിയപ്പെടുന്നത് പേരാർ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തെ കായലേതാണ് ഏറ്റവും വടക്കേ അറ്റത്തേത് ഉപ്പളാക്കായലാണ് ഉപ്പളാക്കായൽ സംസ്ഥാനം വനം വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന മാസിക സംസ്ഥാനം വനം വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന മാസികയാണ് ആരണ്യകം മാസികയുടെ പേര് ആരണ്യകം ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലയുടെ ആസ്ഥാനം ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലയുടെ ആസ്ഥാനം ന്യൂഡൽഹി ഡൽഹി സർവകലാശാലയുടെ ചാൻസലർ ഉപരാഷ്ട്രപതിയാണ് ഡൽഹി സർവകലാശാലയുടെ ചാൻസലർ ഉപരാഷ്ട്രപതി ഗുംറ ഏത് സംസ്ഥാനക്കാരുടെ ഗോത്രവർഗ്ഗക്കാരുടെ നൃത്തരൂപമാണ് ഗുംറ ഒഡീഷയാണ് ഗുംറ ഒഡീഷ പക്വയി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പക്വയി ടൈഗർ റിസർവ് അരുണാചൽ പ്രദേശിലാണ് പക്വയി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് അരുണാചൽ പ്രദേശ് ഹിന്ദു കോഡ് ബില്ലിന് രൂപം നൽകിയതിനാൽ ആധുനിക മനു എന്ന് അറിയപ്പെട്ടത് ഹിന്ദു കോഡ് ബില്ലിന് രൂപം നൽകിയതിനാൽ ആധുനിക മനു എന്നറിയപ്പെട്ടത് ഡോക്ടർ അംബേദ്കർ ആണ് ഡോക്ടർ അംബേദ്കർ സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്നറിയപ്പെടുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത് അടി മുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്ന് അറിയപ്പെടുന്നത് ഇരുന്നൂറ്റി അമ്പത് അടി അഗ്നി കുണ്ട ഖനി അഗ്നി കുണ്ട ഖനി ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശിലാണ് അഗ്നി കുണ്ടല ആന്ധ്രാപ്രദേശ് ഒരു പദാർത്ഥത്തിൻ്റെ താപനില ഒരു ഡിഗ്രി ഉയർത്തുന്നതിനാവശ്യമായ താപം ഏത് പേരിൽ അറിയപ്പെടുന്നു ഒരു പദാർത്ഥത്തിന്റെ താപനില ഒരു ഡിഗ്രി ഉയർത്തുന്നതിനാവശ്യമായ താപമാണ് താപധാരിത തലയോട്ടിയിലെ കട്ടിയുള്ള ചർമ്മത്തിന്റെ പേര് സ്കാൽപ് തലയോട്ടിലെ കട്ടിയുള്ള ചർമ്മം സ്കാൽപ് ആര്യസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ആര്യസമാജത്തിന്റെ ബൈബിൾ സത്യാർത്ഥ പ്രകാശമാണ് സത്യാർത്ഥ പ്രകാശം ഉത്തരായണ രേഖ രണ്ടു തവണ മുറിച്ചു കിടക്കുന്ന ഇന്ത്യൻ നദി ഏതാണ് മാഹി നദിയാണ് ഉത്തരായന രേഖ രണ്ടു തവണ മുറിച്ച് കടക്കുന്ന ഇന്ത്യൻ നദി മാഹി നദി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ നമേരി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം നമേരി ദേശീയോദ്യാനം ആസമിലാണ് ആസം ചിത്രധാര വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ് ചിത്രധാര വെള്ളച്ചാട്ടം ഛത്തീസ്ഗഡിലാണ് ഛത്തീസ്ഗഡ് പദാർത്ഥങ്ങൾ അതിചാലകത കാണിച്ചു തുടങ്ങുന്ന ഊഷ്മാവ് ഏത് പേരിൽ അറിയപ്പെടുന്നു ട്രാൻസിഷൻ ടെമ്പറേച്ചർ പദാർത്ഥങ്ങൾ അതിചാലകത കാണിച്ചു തുടങ്ങുന്ന ഊഷ്മാവ് അറിയപ്പെടുന്നത് ട്രാൻസിഷൻ ടെമ്പറേച്ചർ സൂഫി പറഞ്ഞ കഥ രചിച്ചത് സൂഫി പറഞ്ഞ കഥ കെ പി രാമനുണ്ണിയാണ് സൂഫി പറഞ്ഞ കഥ എന്ന കൃതി അവരുടേതാണ് കെ പി രാമനുണ്ണി അവസാനത്തെ ചോദ്യം ആരുടെ രചനയാണ് ഗോസായി പറഞ്ഞ കഥ ഗോസായി പറഞ്ഞ കഥ ലളിതാംബിക അന്തർജനത്തിന്റെ കൃതിയാണ് ഗോസായി പറഞ്ഞ കഥ കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്